സ്വപ്നങ്ങൾ നമുക്ക് പിടിതരാത്ത ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് എന്താണ് സ്വപ്നം കാണുകയെന്ന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ നാം കാണാറുള്ളത് മറ്റു ചിലപ്പോൾ കണ്ട സ്വപ്നങ്ങൾ നമ്മൾ പാടെ മറന്നു പോകാറുമുണ്ട് ചിലപ്പോൾ സ്വപ്നങ്ങൾ ആവർത്തിച്ച് കാണുകയും ചെയ്യും അങ്ങനെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നിരവധിയാണ് പല ആളുകളും സ്വപ്നങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിക്കാറുമുണ്ട് ചില സ്വപ്നങ്ങൾ സൂചനയാണെന്നും ചിലത് ദുസൂചനയാണെന്നും പലരും പറയുന്നു പല മതങ്ങളും പല രീതിയിൽ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട് ചില ആളുകൾ പലപ്പോഴും ദൈവത്തെ സ്വപ്നത്തിൽ കാണാറുണ്ട് ദൈവത്തെ സ്വപ്നം കാണുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ദൈവത്തെ സ്വപ്നം കാണുന്നത് വ്യക്തിപരമായ ആത്മീയമായും മതപരമായും വിശ്വാസങ്ങളുമായും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മികവിലേക്ക് ഒരു വ്യക്തിയുടെ യാത്രയുടെ സൂചനയും ദൈവത്തെ സ്വപ്നം കാണുന്നതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ സ്വപ്നത്തിലൂടെ ദൈവത്തെ കാണുന്നതിന് ചില നെഗറ്റീവായ അർത്ഥങ്ങളുമുണ്ട് സ്വപ്ന ത്തിലെ മറ്റ് വിശദാംശങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തനം അവർ നൽകുന്ന സന്ദേശം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വപ്നം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ കഴിയുക അമാനുഷികമായ കഴിവുകളൊന്നുമില്ലാത്ത പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടാണ് മിക്ക മതങ്ങളും ദൈവത്തെ കാണുന്നത് ജീവജാലങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത് ദൈവമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നതും നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണെന്ന സൂചനയോ തിരിച്ചറിവോ ആയി ദൈവസ്വപ്നത്തെ കാണാൻ കഴിയും കഷ്ടതകളിലും സമ്മർദ്ദങ്ങളിലും സ്വയം തിരിച്ചറിയാൻ സാധിക്കണമെന്ന സൂചനയും ഉത്തരം സ്വപ്നങ്ങൾ നൽകുന്നുണ്ട് സ്വപ്നത്തിലൂടെ ദൈവത്തെ കാണുന്നതിന് മറ്റ് പല അർത്ഥങ്ങളുമുണ്ട് ദൈവത്തെ സ്വപ്നത്തിൽ കണ്ടാൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു പിന്തുണ വേണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിശാബോധത്തോടെ നീങ്ങണമോ എന്നുള്ള സൂചനയാണത് ഏറെക്കാലമായി നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നത് കൊണ്ടോ നിത്യജീവിതത്തിൽ കാര്യങ്ങളിൽ ഒരു വഴികാട്ടി വേണമെന്ന ആഗ്രഹം കൊണ്ടോ ദൈവത്തെ സ്വപ്നം കാണാറുണ്ട് ദൈവത്തെ സ്വപ്നം കാണുന്നത് ദൈവത്തിന്റെ സന്ദേശമെന്ന നിലയിലും വ്യാഖ്യാനിക്കപ്പെടുന്നു അതല്ലെങ്കിൽ ആത്മീയമായി നിർവൃതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന സൂചനയും അത് നൽകുന്നു നമ്മുടെ സ്വത്തത്തെക്കാൾ ഏറെ മഹത്തായ മറ്റൊന്നുമായുള്ള ബന്ധത്തെയോ ഒന്നുചേരലിനെയോ അത് സൂചിപ്പിക്കുന്നുണ്ട് ആഴത്തിലുള്ള ദൈവഭക്തിയുടെ പ്രതിഫലമായും സ്വപ്നങ്ങളിൽ ദൈവത്തെ കാണാൻ കഴിയും ദൈവികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ചെയ്യേണ്ടതിന്റെ സൂചനകളായി ഇത്തരം സ്വപ്നങ്ങളെ കണക്കാക്കാം ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത് ദൈവത്തെ സ്വപ്നം കണ്ടാൽ അത് ഒരാളിലെ ആന്തരിക ജ്ഞാനം അല്ലെങ്കിൽ തിരിച്ചറിവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന്റെ സൂചനയെന്നാണ് അത്തരം സാഹചര്യങ്ങളിൽ ഉൾവിളികളെ തിരിച്ചറിയുകയും അതിന് ു പ്രവർത്തിക്കുകയും വേണം ബോധോദയം രക്ഷപ്പെടൽ ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും അലച്ചിലുകളിൽ നിന്നും മുക്തമാക്കാനുള്ള ആഗ്രഹവും ദൈവത്തെ സ്വപ്നം കാണുന്നത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്